പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ചാം ക്ലാസ് അറബിക്ക് 2024-25 വർഷം ഒന്നാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ, ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മളെ പുതിയ പാഠപുസ്തകം വെച്ചിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അല്ലേ ഇത്. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് എളുപ്പമായിരുന്നല്ലോ അല്ലേ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു, അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് സാർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അതിൽ പറ്റിയ നോട്ട്സ്, വീഡിയോസ്, പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കുമാർക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം. നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 പ്രവർത്തനങ്ങളിൽ 5 അതിൽ ഒന്നാമത്തെ നിർബന്ധമായ എല്ലാവരും ചെയ്യണം, പിന്നെയോ ബാക്കി 5 4 ചെയ്യണം. നമുക്ക് ഓരോ നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം എന്താ? നഖറ ഉൽ ബയാ വ നുജീബ അനിൽ അസ്ഇലത്തി താലിയ. ഇവിടെ ഈ ബയാൻ വായിച്ചു വെക്കുക, എന്നിട്ട് താഴെ ഒരു 5 ചോദ്യമുണ്ട്, അതിന് ഉത്തരം കൊടുക്കുക എന്നാ അല്ലേ. ഇവിടെ എന്താ ചോദ്യം? പാരഗ്രാഫ് നോക്കാം നമുക്ക്. അൽ മാഉ, വെള്ളം. അസാസുൽ ഹയാത്, ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഹുവ മിൻ ഫളില്ല, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വ നിഅമത്ത് അല്ലേ, ഫളും നിഅമത്തും ഒരേ അർത്ഥമാണ് കേട്ടോ, അനുഗ്രഹം. മവാരിദുൽ മിയാഹ്, വെള്ളത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ്സുകൾ. കസീറ ധാരാളമാണ്. ഫി ബിലാദിന, നമ്മുടെ നാട്ടിൽ. മിൻഹ, അതിൽ പെട്ടതാണ് എന്ത്? അൽ ബിഇർ, കിണർ. വൻ നഹർ, നദി. വൽ ബഹർ, ബഹർ എന്താ? കടൽ. അതുപോലെ വൽ ബിർക, എന്താണ്? കുളം. വൽ ജദ്വൽ, തോട് അല്ലെങ്കിൽ അരുവി. വഗൈറുഹ, ഇതെല്ലാം വെള്ളത്തിന്റെ സോഴ്സുകളാണ്, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ്. വാജിബുൻ അലൈന, നമ്മുടെ മേൽ ബാധ്യതയാണ്. അന്നുഹാഫിള അല മവാരിദുൽ മിയാഹ്, ഈ വെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അൽ മത്തർ, വെള്ള മഴയാണ്. ഹുവൽ അസാസ്, ബേസ്, അടിസ്ഥാനം. ലിൽ മാ ഇസാഫി, തെളിഞ്ഞ വെള്ളത്തിന്റെ അടിസ്ഥാനം മഴയാണ്. യൻസുലുൽ മത്തർ, വെള്ളം അല്ല മഴ പെയ്യുന്നു. മിനസമാ, ആകാശത്തു നിന്ന്. അൽ മാ ഉ, വെള്ളം. അഗ്ല, വിലപിടിപ്പുള്ളതാണ്. മിന ദഹബ്, സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് അല്ലേ. അപ്പൊ അതാണ് പാരഗ്രാഫ്. ഈ ചോദ്യങ്ങൾ എന്താണ്? മിൻ ഐന യൻസുലുൽ മത്തർ, വെള്ളം എവിടെ നിന്നാണ് അല്ലെങ്കിൽ മഴ എവിടെ നിന്നാണ് പെയ്യുന്നത്? മിനൽ ജദുവൽ, തോട്ടിൽ നിന്ന്. മിന സമ, ആകാശത്തിൽ. മിനൽ ബഹർ, കടലിൽ നിന്ന് അല്ലേ. അപ്പൊ ആ പാരഗ്രാഫിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ട്, രണ്ട് അതവിടെ ഉണ്ട്. അപ്പോ മിന സമാ ആണ് ഉത്തരം വരിക, ശരിയല്ലേ? അതെ. അടുത്തത് ഡാഷ് അഗ്ല മിന ദഹബ്, സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ത്? അൽ മാ ഉ അൽ ഹലീബ് വൽ അസൽ, പാല് തേന്, വെള്ളം. ഏതാണ് അത്? അതേ സെന്റൻസ് ഇവിടെ ഉണ്ട് അല്ലേ. അൽ മാ ഉ അഗ്ല മിന ദഹബ്, അപ്പോ അൽ മാ എന്നാണ് ഉത്തരം വരിക. ഓക്കെ, മാഹു അൽ അസാസുൽ മാ ഇസാഫി, തെളിഞ്ഞ വെള്ളത്തിന്റെ അസാസ്, ബേസ് എന്താണെന്നാണ് പറഞ്ഞതില് അല്ലേ. അൽ മത്തർ ഹുവൽ അസാസു ലിൽമാ ഇസാഫി. അപ്പൊ ഉത്തരം ഏത് വരും? ഷജറാണോ, മരമാണോ, ജീവിതമാണോ? അൽ മത്തർ ആണ് ഉത്തരം. ഏത്? അൽ മത്തർ ആണ് ഉത്തരം. ഓക്കെ, നാലാമത്തെ, നക്തുബ് ഇസ്നൈനി മിൻ മവാരിദുൽ മിയാഹ്, വെള്ളത്തിന്റെ സോഴ്സുകളിൽ 2 പറയാം. സോഴ്സുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിവിടെ അതിന് ഓപ്ഷൻ ഇല്ല, 1, 2 എഴുതണം. എവിടെയാണ് സോഴ്സുകൾ ഏതൊക്കെയാ? ഇവിടെ കുറെ ഉണ്ട്, 1, 2, 3, 4, 5 5 ഉണ്ട്. നമുക്ക് 2 എഴുതിയാൽ മതി. ബിഹർ, നഹർ അല്ലെങ്കിൽ ബഹർ, ബിർക്ക, ജദുവൽ, ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതിയാവും. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ, ജംഉ കലിമത്തു ബലദ്, ബലദ് എന്ന വാക്കിന്റെ ജം എന്താണ്? ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. ബലദിന്റെ ജം എന്താ? അതിലുണ്ടല്ലോ പാരഗ്രാഫില്, ഇതായിരിക്കണം ബിലാദ്, ബിലാദ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം, നുക്കമ്മലിൽ ഹിവാർ, ഹിവാർ പൂർത്തിയാക്കാനാണ്. ദാത്ത മസായിന്, ഒരു ദിവസം
വൈകിട്ട് ദഹബ സുഹൈൽ, സുഹൈൽ പോയി വാസ്തി കാവുഹു അവന്റെ കൂട്ടുകാരനും ഇലാഷാത്ത് ഇന്നഹർ നദീതീരത്തേക്ക് പോയി. ഷാഹദുൻ നഹറ അവർ നദിയെ കണ്ടു. എന്തായിട്ട്? മുലവസൻ വൃത്തികെട്ട അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബിൽ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് കൊണ്ട്. വൽ ഫദലാത്ത് വേസ്റ്റ് മുട്ട് വൃത്തികേടായതായിട്ട് കണ്ടു. അസമ സുഹൈൽ, സുഹൈൽ തീരുമാനിച്ചു വാസ്തിക്കാഹു അവൻ്റെ കൂട്ടുകാരും അല തൻലീഫിൻ നഹർ എന്ത് നദി വൃത്തിയാക്കാൻ. ഇന്തൽ ഗുറൂബ് വൈകുന്നേരം റജഉ ഇലാ ബുയൂതിഹിം അവരവരുടെ വീട്ടിലേക്ക് പോയി. വഫിൽ ലൈലി രാത്രി ജലസ സുഹൈൽ, സുഹൈൽ ഇരുന്നു യുഫക്കിർ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്താലോചിച്ച്? കൈഫ ഹിസുലു അലാ അൽഫി റൂബിയ ഒരായിരം രൂപ എവിടെ നിന്ന് കിട്ടുക? സഅലത്തിൽ ഉമ്മ ഉമ്മയോട് ചോദിച്ചു. മാ ബിക്കയ ബുനയ്യ എന്തു പറ്റി മോനെ? ഫദാറ ബൈനഹുമൽ ഉമ്മ ഹിവാർ അപ്പൊ അവരുടെ ഇടയിലും ഉമ്മയ്ക്കിടയിലും ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതണം. നമ്മൾ മറ്റേ ആ റയ്യാന്റെ പാഠത്തിൽ അതുപോലെ ഒരു ഹിവാർ അല്ലേ? ഉമ്മ ചോദിച്ചു, ബിമ തുഫക്കിർ എന്താണ് നീ ആലോചിച്ചത്? വാപ്പ ചോദിച്ചതുപോലെ, റയ്യാന്റെ വാപ്പ ചോദിച്ചില്ല അതുപോലെ. അപ്പൊ സുഹൈൽ പറഞ്ഞു, ഉരി ഇതു എനിക്ക് വേണം റൂബിയ രൂപ. എത്ര രൂപയാണ് വേണ്ടത്? എത്ര രൂപയാണ് വേണ്ടത് അല്ലെ? അൽഫ്. അപ്പൊ ഈ അൽഫ് ഇവിടേക്ക് വലിച്ചു എഴുതണം. അൽഫ് ഉരീദു അൽഫ റൂബിയ എന്ന് എഴുതണം. ഓക്കെ. പിന്നെ അൽ ഉമ്മ പറഞ്ഞു, ലിമ ഹാദൽ മബല എന്തിനാണ് ഈ തുക എന്തിനാന്ന് ചോദിച്ചു അല്ലെ? വൃത്തിയാക്കാൻ അല്ലെ? അപ്പോ ലി തൻലീഫുൻ നഹർ അല്ലെ? അപ്പൊ ഈ തൻലീഫുൻ നഹർ എന്നത് ഇവിടെ എഴുതണം കേട്ടോ. അതിന്റെ മുമ്പില് തായുടെ മുമ്പിൽ ലി എന്ന് എഴുതണം. ലി തൻലീഫുൻ നഹർ നദി വൃത്തിയാക്കുന്നതിന് വേണ്ടി. ലിമ തുനല്ലീഫുൻ നഹർ എന്തിനാ നദി വൃത്തിയാക്കുന്നത്? സുഹൈൽ പറഞ്ഞു, അന്നഹു മുലവസ് നദി വൃത്തികേടാണ്. എന്തുകൊണ്ട്? ബി ഡാഷ് വ ഡാഷ് എന്തുകൊണ്ടാ വൃത്തികേട്? ഇവിടെ പറഞ്ഞല്ലോ അല്ലെ. അപ്പോ ബ്ലാസ്റ്റിക് എന്നിവിടെ വരണം അല്ലെ. ഫദലാത്ത് വൽ ഫദലാത്തിലെ ഫദലാത്ത് ഇവിടെ വരണം. ഓക്കെ, എളുപ്പല്ലേ? അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഉമ്മ ചോദിച്ചു, മൻ യുഷാരിക്കുമായ ഫി തൻലീഫ് വൃത്തിയാക്ക ആരാ നിന്റെ കൂടെ ഉള്ളത്? യുഷാരിക്കുമായി അല്ല സ്ഥിക്ക കൂട്ടുകാരുണ്ടാവും. അപ്പൊ ഉമ്മ പറഞ്ഞു, ലാ തഹസൻ വിഷമിക്കണ്ട, സനജ്മാവുൽ മബലഗ ഇൻഷാല്ല നമുക്ക് പൈസ സംഘടിപ്പിക്കാം. സുഹൈൽ പറഞ്ഞത്, സുഹൈൽ പറഞ്ഞത് സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ ശുക്രൻ അല്ലേ. ശുക്രൻ 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 എന്നിവിടെ എഴുതാം. നന്ദി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസാക്കുല്ലാ എന്ത് വേണമെങ്കിലും പറയാം. ജസാക്കല്ലാഹ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം മുഫക്കിർ എഴുതാനാണ്. ഡയറി നോട്ട്, ഡയറി നോട്ട് അല്ലേ. ഡയറി നോട്ട് എങ്ങനെ എഴുതാം നമുക്ക്? ഇപ്പൊ സുഹൈൽ പോയ കാര്യമല്ലേ. ഇവിടെ സുഹൈൽ രാവിലെ നേരത്തെ എണീന്നേറ്റു എന്നാണ്. ഇസ്തൈക്കുള്ള സുഹൈൽ മുബക്കിറ സുഹൈൽ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഇസ്തഹമ്മ കുളിച്ചു. വലബിസൽ മലാബിസ് വസ്ത്രം ധരിച്ചു. അൽ ജദീദ പുതിയ. ഖറജ മഅ ലുഖ്തി സഹോദരിയോടൊപ്പം പോയി. ഇലൽ മദ്രസ സ്കൂളിലേക്ക്. വറജഅ ഇലൽ ബൈത് വീട്ടിലേക്ക് മടങ്ങി. മസാഅൻ വൈകിട്ട്. ഷരിബ കുടിച്ചു. അഷായ ചായ കുടിച്ചു. ചായ കുടിച്ചു. ദഹബ എന്നിട്ട് പോയി. എവിടേക്ക് പോയി? ഇലൽ മൈദാൻ. എവിടേക്ക് പോയത്? മൈതാനത്തിലേക്ക് പോയി. വലൈവ മല്ലാസ്തിക്ക കൂട്ടുകാരോടൊപ്പം കളിച്ചു. സ്വല്ലൽ മഗ്രിബ് മഗ്രിബ് നിസ്കരിച്ചു. വഖറ എന്നിട്ട് ഓതി അല്ലെങ്കിൽ വായിച്ചു. അദ്ദറസ് പാഠം. വകതബൽ മുദക്കിറ അവൻ കുറിപ്പ് എഴുതി. ഫി ദഫ്തരിഹി അവന്റെ നോട്ടിൽ. ഇനി ഈ ചെയ്ത കാര്യങ്ങൾ മൊത്തം അവനൊരു ഡയറി നോട്ടാക്കണം. ഹയ്യാൻ ഉസാഇദുഹു ലി കിതാബത്തിൽ മുഫക്കിറ ഒരു മുഫക്കിറ ഡയറി നോട്ട് എഴുതാൻ അവനെ സഹായിക്കണം. അപ്പോ ഡയറി നോട്ട് എഴുതുമ്പോ ഞാൻ ചെയ്തു എന്നല്ലേ പറയുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇസ്തൈക്കൽ എന്തായി? എണീറ്റു എന്നാണ് അല്ലെ. ഞാൻ എണീറ്റു എന്ന് പറയാൻ എന്താക്കി ഇവിടെ? ഇസ്തൈക്കൽ തൂന്നാക്കി അല്ലെ. അതുപോലെയാണ് ഇസ്തഹമ്മ കുളിച്ചു. അപ്പൊ ഞാൻ കുളിച്ചു എന്ന് പറയാൻ ഇസ്തഹമം ഇസ്തഹമംതു അല്ലെ. ഇസ്തഹമംതു ഞാൻ കുളിച്ചു എന്നായി അല്ലെ. അപ്പൊ ഇതുപോലെ ഞാൻ ഈ അടിവരയിട്ടതെല്ലാം ഞാൻ ആക്കണം അല്ലെ. അപ്പോ ഈ ഖറജ് എന്താകും? ഖറജത്തു എന്നാകും അല്ലെ. അപ്പൊ ഇതിന്റെ അടിയിലുള്ള വാക്കുകളൊക്കെ എഴുതണം കേട്ടോ. ഖറജത്തു മഅ ലുഖ്തി ഇലൽ മദ്രസ. അപ്പൊ റജായി എന്താകും? റജായിത്തു
അല്ലെ? ഏതുപോലെ? ഇസ്തൈക്കലത്തു പോലെ, റജഴ്ത്തു. ഷെരിബ് എന്താകും? ഷെരിബ്ത്തു, ഷെരിബ്ത്തു. ദഹബ് എന്താകും? ദഹബ്ത്തു അല്ലെ, ദഹബ്ത്തു ഇലൽ മൈദാൻ. ലഇബ് എന്താകും? ലഇബ്ത്തു, ലഇബ്ത്തു. സ്വല്ല എന്താകും? സ്വല്ലൈത്തു, ഞാൻ നിസ്കരിച്ചു. ഖറഅ എന്താകും? ഖറഅത്തു. കത്തബ എന്താകും? കത്തബ്ത്തു അല്ലെ. അപ്പൊ ഇത്രയും എഴുതിക്ക, ഇതുപോലെ എല്ലാത്തിനും കൂടെ തൂ ആയി ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്നിട്ട് ആ സെന്റൻസ് മുഴുവനായിട്ട് എഴുതിയ നമ്മുടെ എന്ത് റെഡിയായി? മുഫക്കിറ റെഡിയായി. മനസ്സിലായോ? ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്? നഖ്റഉ തസ്രീഹാത താലിയ വ നക്തഷിഫ് സുത്തൂറ മുനാസിബത്തൻ വ നക്തുബുഹ. താഴെയുള്ള എന്താണ്, ഇവിടെ കുറച്ച് പ്രസ്താവനകളുണ്ട് കണ്ടോ, ഈ സെന്റൻസിന് അനുയോജ്യമായ ബൈത്തുകൾ ഇവിടുന്ന് കണ്ടെത്തണം അല്ലേ. ഇത് നമ്മൾ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ പഠിച്ച പദ്യമാണ് അല്ലേ. അപ്പൊ ഇതില് സലാമൻ അയ്യുഹൽ മാവു ഫമിൻകൽ കുല്ലു അഹ്യ, ഒന്നിൽ നിന്നാണ് എല്ലാ ജീവനും. ഇപ്പൊ കുല്ലു ശുക്രി വൽ ഹുബ്ബി ലിമാ അൻസൽ തയാ റബ്ബി, നീ മഴ പെയ്യിച്ചതുകൊണ്ട് നിനക്ക് ശുക്രുണ്ട്. വഫി യുസ്രിൻ വഫി യുസ്രിൻ യജൂദുൽ മാവു ബിൽ ഖൈരി, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എളുപ്പം ഉണ്ടാകുമ്പോഴും വെള്ളം നന്മ നൽകും അല്ലേ. ഇപ്പൊ കുല്ലുൽ ഫദലു വൽ ഇഹ്സാന ബിമാ അക്രം തയാ മന്നാൻ, എല്ലാ ഫദലും ക്രെഡിറ്റും നന്മയും നിനക്കാണ് എന്നാണ്. പിന്നെ വസിറുൽ ഖൈറി ഫിൽ അക്വാൻ, പ്രപഞ്ചത്തിലെ നന്മയുടെ രഹസ്യം ബിഹാദൽ മാ, ഈ വെള്ളം കൊണ്ടാണ്. വതീബുൽ ഐഷ്, ജീവിതം സുന്ദരമായിരിക്കുന്നതും എന്താണ്, ബിതായത്ത് റബ്ബിന, റബ്ബിനനുസരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇതിന്റെ ആശയം. അപ്പോ ഇവിടെ റഗദത്തുൽ ആയിഷ്, റഗദുൽ ആയിഷ് ബി ഇബാദത്തില്ല, ജീവിതം സുഖകരമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇബാദത്ത് കൊണ്ടാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. ഏതാണേല് അല്ലെ. അപ്പൊ ഈ ആയിഷ് എന്നുള്ള വാക്ക് കണ്ടെത്തിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടുത്തെ ഏതാ? ഈ വരിയാണ് എഴുതേണ്ടത്. ഒന്ന് എഴുതിയിട്ട് ഈ വരി എഴുതേണ്ടി വരും, ശരിയല്ലേ? അതെ. പിന്നെ രണ്ട്, കുല്ലു ഹയ്യും മിനൽ മാ, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് അല്ലെ. ഫമിൻകൽ കുല്ലു അഹ്യാ, ഓ ഈ സെന്റൻസ് എഴുതാ. ഓക്കെ, രണ്ടു വരിയോ ആ പകുതിയോ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അടുത്തതോ, അൽ മാ ഉ യജൂദു ബിൽ ഖൈർ, വെള്ളം നന്മ നൽകുന്നു, അത് നേരെ വിടുന്നു അല്ലെ. വഫീ യുസ്രിൻ വഫീ യുസ്രിൻ യജൂദുൽ മാഉ ബിൽ ഖൈരി. ഓക്കെ, അള്ളാഹുമ്മ ലക ശുക്റുലിൽ മത്തലു നാസിൽ, മഴ പെയ്യിച്ചതിന് അള്ളാഹുവിന് നന്ദി പറയുന്ന വരിയേതാ അല്ലേ. ഫലക ശുക്റു ഫകുല്ലു ശുക്രി വൽ ഹുബ്ബി ലിമാ അൻസൽത യാ റബ്ബി, ശരിയല്ലേ. ഇനി അള്ളാഹു കരീമും ബിൽ ഫദലി വൽ ഇഹ്സാൻ, അള്ളാഹു അനുഗ്രഹങ്ങളും നന്മയും നൽകുന്നതിൽ വളരെ ഉദാരനാണ് അല്ലേ. അതേതാണ്? വകുല്ലുൽ ഫദലി വൽ ഇഹ്സാൻ ബിമാ അക്രംത യാ മന്നാൻ, അഞ്ച്, ശരിയല്ലേ. അങ്ങനെ അത് സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അഞ്ചാമത് പ്രവർത്തനം എന്താ? നഖ്റഉൽ ജുമലൽ ആതിയ വ നുഇദ്ദുൽ അസ്ഇല ബി ഇസ്തിഖ്ദാമിൽ അദവാത്തി ഫിൽ മുറബ്ബ. ഇവിടെ കുറെ സെന്റൻസുകൾ ഉണ്ട്, ഈ സെന്റൻസുകൾക്ക് ചോദ്യമാക്കണം, ചോദ്യം ഉണ്ടാക്കണം. അതിന് ചോദ്യം ഉണ്ടാക്കാൻ ഈ വാക്കുകൾ യൂസ് ചെയ്യണം. മൻ, ആര്, കം, എത്ര, മാതാ, എന്ത്, മത്താ, എപ്പോൾ, അയിന, എവിടെ. ഇവിടെ ചോദ്യം, മതാറു കാലിക്കൂത്ത് ഫി മുഖാത്തഹത്തി മലപ്പുറം, കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ചോദ്യം എന്താ വരിക? എവിടെയാണ്, എവിടെയാണ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ ഐന നമുക്ക് ഐന ഇതിന്റെ മുമ്പിൽ വെക്കാം. ഐന മത്താറു കാലിക്കൂത്ത്, ഐന മത്താറു കാലിക്കൂത്ത് ഒരു ചോദ്യമായി അല്ലേ. ഐന മത്താറു കാലിക്കൂത്ത്. അബുൽ വതൻ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി എന്താണ്, രാഷ്ട്രപിതാവാണ് എന്നാണ്. അപ്പൊ ആരാണ് അബുൽ വതൻ അല്ലെങ്കിൽ ആരാണ് മഹാത്മാഗാന്ധി എന്നാണ് ചോദ്യം വരിക. അപ്പൊ എങ്ങനെ ഏർക്കാം? ആരാണെന്നുള്ളതിനേതാ? മൻ അല്ലെ, മൻ അബുൽ വതൻ എന്ന് പറയാം, അല്ലെങ്കിൽ മൻ മഹാത്മാഗാന്ധി എന്നും പറയാം. രണ്ട് ചോദ്യമായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നഹ്തഫുലു യൗമൽ ലുഗൽ അറബിയ ഫി അസാമിൻ അഷറ ഡിസംബർ, ഡിസംബർ 18-ന് അറബി ഭാഷ ദിനം ആചരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താ വരിക? എപ്പോഴാണ് ആചരിക്കുന്നതല്ലേ, എപ്പോൾ എന്നുള്ളതിന് വാക്കേതാ? മത്ത അല്ലെ, മത്ത നഹ്തഫിൽ യൗമൽ ലുഗൽ അറബിയ, ചോദ്യം അല്ലെ. മത്ത നഹ്തഫിൽ യൗമൽ ലുഗൽ അറബിയ, അങ്ങനെയാണ് ചോദ്യം എഴുതേണ്ടത്. ഓക്കെ, ഇനി അതിലെ ബാ എന്താണ്? മിസാലുണ്ട്, ഒരു ഉദാഹരണം. അതായത് ഇതിൽ ഹർഫുൽ ജർ വെച്ച് പൂരിപ്പിക്കാനാണ് കണ്ടോ.
ഹർഫുൽ ജർ ഈ ഡാഷ് ഉള്ള ഭാഗത്ത് കൊടുക്കണം. ഇവിടെ ഒരു ഉദാഹരണം, അലേഷു അല ഷജറ, കൂട് മരത്തിന്റെ മുകളിലാണ് അല്ലെ. അപ്പോ തഖിഫുൽ മുദരിസത്തു, അധ്യാപകൻ നിൽക്കുന്നു, അസഫ് അല്ലെ ക്ലാസ്, ക്ലാസ്സിൽ എന്നല്ലേ പറയേണ്ടത്, ഫി അല്ലെ. ക്ലാസ്സിൽ എന്ന് പറയാൻ ഏതാ വാക്ക്, ഫി അല്ലെ. ഏത് ഫി, ദൈ ഫി, ഈ ഫി ആണ് എവിടെ വരുന്നത്, എവിടെ വരുന്നത്, ഇവിടെ വരുന്നത് കേട്ടോ. തഖിഫുൽ മുദരിസത്തു ഫി സഫി. ഇനി ഇവിടെ ചെയറിന്റെ ഡെസ്കിന്റെ മുകളിൽ ബാഗ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും, അൽ ഹഖീബത്തു മുകളിൽ എന്ന് പറയാൻ അല അല ഷജറത്തി, അല തോബിലെത്തി എന്ന അല ഇവിടെ വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ആറാമത്തെ പ്രവർത്തനം എന്താണ്, നക്തുബുൽ ജുമല ബിസ്തിഫിദാമിൽ അഫാലിൽ മുനാസബ മിനൽ മുറബ്ബ. ഇവിടെ കുറെ ഇതിൽ കുറച്ച് ഫീലുകൾ കൊടുത്തിട്ടുണ്ട്, അത് അനുയോജ്യമായെടുത്ത് വെക്കണം അല്ലെ. യദ്ഹബു പോകുന്നു, യശ്റബു കുടിക്കുന്നു, തഅക്കുലു തിന്നുന്നു, യഖ്റഉ വായിക്കുന്നു, തജ്ലിസു ഇരിക്കുന്നു, തശ്റബു കുടിക്കുന്നു, തദ്ഹബു പോകുന്നു. പക്ഷെ ചിലതിന് കുടിക്കുന്ന അർത്ഥം ആണെങ്കിൽ ഒന്ന് ബോയും ഒന്ന് ഗേളും അല്ലെ, മോന്നസും മുദക്കറുമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ സുബൈർ സലാത്തുൽ ഫജ്ർ, സുബൈർ ഫജ്ർ നമസ്കരിക്കുന്നു അല്ലെ. അപ്പൊ അതിന് യുസല്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, ആയിഷ, ആയിഷ, ആയിഷ എന്താ ചെയ്യുന്നത്, തുഫാഹ തിന്നുന്നു അല്ലെ. തിന്നുന്നു, തിന്നുന്നു എന്നുള്ളതിന് ഏതാ, തവക്കുലു അല്ലെ, തവക്കുലു. ഈ ആയിഷയുടെ സ്ഥാനത്ത് വേറെ ആളാണെങ്കിൽ എന്ത് വന്നേനെ, എന്ത് വന്നേനെ, യവക്കുലു എന്ന് വന്നേനെ അല്ലെ, തവക്കുലു ആണ് ഇവിടെ വരിക. ഇനി ഇവൻ എന്ത് ചെയ്യുന്നു, ഫവാസ് പുസ്തകം വായിക്കുന്നു അല്ലെ. അപ്പൊ വായിക്കുന്നു എന്നുള്ളതിന് യഖ്റഉ, യഖ്റഉ ഫവാസ് അൽ കിതാബ്, ശരിയല്ലേ. ഇനി മൂന്നാമത്തെ, അമീൻ വെള്ളം, അമീൻ വെള്ളം കുടിക്കുന്നു അല്ലെ, കുടിക്കുന്നുള്ളതിന് യഷ്റബ്, യഷ്റബു ആണ് വരിക അല്ലേ. എന്തുകൊണ്ട് തഷ്റബു വരില്ല, ഇവിടെ തഷ്റബു ഉണ്ട് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഏതാ ശരി, യഷ്റബ്. എന്തുകൊണ്ടാ, ഇവിടെ കുടിക്കുന്നത് ആരാ, ഫവാസ്, അതുകൊണ്ട് യഷ്റബു ആണ് ശരിയാവുള്ളൂ. നാലാമത്തെ, റാഷിദ ഇരിക്കുന്നു അല്ലെ, ചെയറിൽ ഇരിക്കുന്നു, ഇരിക്കുന്നു എന്നുള്ളതിന് ഏതാ, ദാ തജ്ലിസു അല്ലേ. ഇനി അത് ഫവാസ് ആയിരുന്നെങ്കിൽ യജ്ലിസു ആയേനെ. അവസാനത്തെ, മാജിദ് സ്കൂളിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ പോകുന്നു എന്നുള്ളതിന് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, യദ്ഹബു ഉണ്ട്, തദ്ഹബു ഉണ്ട്. ഏതാ ശരി, മാജിദ് ആയതുകൊണ്ട് നമുക്ക് മുദക്കറിന്റെ യദ്ഹബ് കൊടുക്കാം, ശരിയല്ലേ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ, സ്കൂൾ അറബിക് ഗൈഡ് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാലും കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എല്ലാവർക്കും നല്ലോണം മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.